ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫിറ്റ്സ് കോക്ടെയ്ൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് രണ്ട് അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ ഇത് ചിക്കൻ വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി രണ്ട് സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ബട്ടർഫ്ലൈ ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബോൺലെസ് ചിക്കൻ ഇങ്ങനെ ചെറിയ ചെറിയ ക്യൂബ്സായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മസാല തേച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. ഇതൊക്കെ ഞാൻ നോമ്പിൻ്റെ മുന്നേ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ. ഇനി ഇതിലോട്ട് ഞാൻ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ അര ടീസ്പൂൺ ഗരം മസാല, പിന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാല, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് കേട്ടോ. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കട്ടതൈര്, അധികം പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതിലോട്ട് 1/2 ടീസ്പൂൺ കട്ടതൈര് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ 1/2 ടീസ്പൂൺ നമ്മളുടെ വിനാഗിരി ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ വിനാഗിരി ചേർക്കുന്നില്ലെങ്കിൽ നാരങ്ങയുടെ നീരായാലും മതി കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇനി ഇതൊരു 1 മണിക്കൂറെങ്കിലും നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ലൂസ് പരുവത്തിൽ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് ഉരുളക്കിഴങ്ങ് ഇതിൽ ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു ഉരുളക്കിഴങ്ങ്, ഞാൻ ഇവിടെ ഈ സൈസിലുള്ള 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ. അപ്പോൾ കുറച്ചൊരു കട്ടി ഉണ്ടായിക്കോട്ടെ, നല്ല തിന്നായിട്ടൊന്നും കട്ട് ചെയ്തെടുക്കണ്ട. അപ്പോൾ ഇങ്ങനെ ഒരു കുറച്ചൊരു കട്ടിയിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ 2 ഉരുളക്കിഴങ്ങ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ കോൺഫ്ലവർ അടിയിലൊന്ന് ഊറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോരോ ഉരുളക്കിഴങ്ങിൻ്റെ പീസ് എടുത്തിട്ട് കോൺഫ്ലവർ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്യണം കേട്ടോ. ഡിപ്പ് ചെയ്തിട്ട് ഇതിനകത്ത് ചിക്കൻ വെച്ചിട്ട് നമ്മളുടെ ടൂത്ത് പിക്ക് ഉണ്ടല്ലോ, ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി ചിക്കനും ഉരുളക്കിഴങ്ങും കൂടി ഒന്ന് കുത്തി കൊടുക്കണം കേട്ടോ. ഇതിൽ വീഡിയോയിൽ ചെയ്യുന്ന പോലെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയെടുത്താൽ മതി. അങ്ങനെ കൂടുതലായിട്ട് നമ്മൾ നമ്മളെ ശക്തി ഉപയോഗിച്ചിട്ട് ഇത് ഫോൾഡ് ചെയ്യണമെങ്കിൽ ആ ഉരുളക്കിഴങ്ങൊന്ന് പൊട്ടി പോകും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് രണ്ടും കൂടി ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അതൊന്ന് അതുപോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും നമുക്ക് പറ്റും കേട്ടോ. ഇപ്പോൾ രാവിലെ ഞാൻ ഈ ചിക്കനൊക്കെ മസാല തേച്ച് വെച്ചിട്ടുള്ളത്, പിന്നെ വൈകിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. പിന്നെ ഈ റെസിപ്പി ചൂടോടെ കഴിക്കാനാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ് സോസ് കൂട്ടിയിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റാണ്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് പറയണ്ട, അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ ഈ റെസിപ്പി. അപ്പോൾ എല്ലാം ഞാനിങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം എണ്ണ ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ചിക്കനൊക്കെ ഒന്ന് വെന്ത് കിട്ടട്ടെ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഹൈ ഫ്ലെയിം ആകുമ്പോൾ പൊട്ടിട്ട് പെട്ടെന്ന് കരിഞ്ഞ് പോകും കേട്ടോ. അപ്പോൾ തീ എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം തീ ലോ ഫ്ലെയിമിലാക്കി വെക്കുക. എന്നിട്ട് നമുക്ക് ഓരോരോ ഇങ്ങനെ ബട്ടർഫ്ലൈ ചിക്കൻ, ഇത് ബട്ടർഫ്ലൈൻ്റെ പോലെയല്ലോ, അതിങ്ങനെ നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ, അത് മറക്കാണ്ടിരിക്കുക. ഹൈ ഫ്ലെയിം ആയിട്ടുണ്ടെങ്കിൽ പൊട്ടിട്ട് പെട്ടെന്ന് കരിയും ചെയ്യും, പിന്നെ ആ ചിക്കൻ ഉണ്ടല്ലോ ആ വേവും ചെയ്യില്ല കേട്ടോ. അപ്പോൾ നമുക്കൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലോളം ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ. ആ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇനിയിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. നന്നായിട്ട് ആ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ് ഇട്ട് കരിഞ്ഞിട്ടില്ല. അങ്ങനെ ബാക്കിയുള്ള കൂടി നമുക്ക് ഇതിലോട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർഫ്ലൈ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ, കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇനി അടുത്ത റെസിപ്പി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പക്കോടയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബോൺലെസ് ചിക്കന് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതാണ്. ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു സവാള, ചെറിയൊരു സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ മറ്റേ ചിക്കൻ ഉണ്ടല്ലോ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം കേട്ടോ നുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാ നീരും, ഒരു നാരങ്ങയുടെ പകുതി ഉള്ളു കേട്ടോ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് ഒരു 5 ടേബിൾ സ്പൂണ് നമ്മളുടെ കടലപ്പൊടി ഉണ്ടല്ലോ, കടലപ്പൊടിയാണ് അത് ഒരു 5 ടേബിൾ സ്പൂണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് കേട്ടോ. അപ്പോൾ ഈ കോൺഫ്ലോർ ചേർക്കുമ്പോൾ നല്ല ഒരു ക്രിസ്പി ആയിരിക്കും കേട്ടോ, ഈ പക്കോട ഉണ്ടാക്കി കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ഒരു നുള്ള് ജീരകപ്പൊടിയാണ് ചേർക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂണ് ചിക്കൻ മസാലയും പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മളുടെ പക്കോടയുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി ഉണ്ടല്ലോ അതേപോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി, ആ ചിക്കനിലുള്ള വെള്ളം തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ കുഴച്ചിട്ട് ഇതും തന്നെ ഞാൻ ഒരു 1/2 മണിക്കൂർ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെ ചിക്കനിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 മണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാനിത് 1/2 മണിക്കൂറിന് ശേഷം ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ കസൂരിമേത്തി ഉണ്ടല്ലോ, കസൂരിമേത്തിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അധികമൊന്നും ചേർത്തിട്ടില്ല, ഒരു കുറച്ച് ഒരു 1/2 ടീസ്പൂണോളം ചേർത്തിട്ടുള്ളൂ, അതും കൂടി ചേർത്തിട്ടുണ്ട്. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് ചൂടായ എണ്ണയിലോട്ട് നമുക്കിത് നമ്മളെ പക്കോട ഉണ്ടാക്കുന്ന പോലെ നുള്ളി നുള്ളിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴേ ആ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ചിക്കന് നമ്മൾ വേവിക്കാണ്ടല്ലേ ഇതിനകത്ത് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് സമയമെടുക്കെങ്കിലും നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ 2 റെസിപ്പീസും നിങ്ങൾക്ക് ഇഷ്ടമെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ 2 റെസിപ്പിയും ട്രൈ ചെയ്ത് നോക്കിയിട്ട് വേണം ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കാൻ. അപ്പോൾ നമ്മുടെ പക്കോട ഇവിടെ നല്ല ബ്രൗൺ കളറായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ നോമ്പിൻ്റെ കുറച്ച് റെസിപ്പീസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റുള്ള 2 ഇഫ്താർ സ്നാക്കാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് രണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നേരം താങ്ക്സ് ഫോർ വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്, ടേക്ക് കെയർ.